പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ഇടസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതാണ് ഗൺഫോസിന്റെ സ്മാർട്ട് ഡിജിറ്റൽ പമ്പ് കൺട്രോൾ പാനൽ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പൈപ്പ് ലൈനിൽ വെള്ളം ഇല്ലാതെ ഇത് ഡ്രൈ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്കിത് ഗൺഫോഴ്സിന് മാത്രമല്ല, ഏത് പമ്പിനും, ഏത് പ്രഷർ പമ്പിനും, അതിൽ സാധാരണ ഏത് കമ്പനിയുടെ ആ പമ്പിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ നിലയിലൂടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗൺഫോഴ്സിന്റെ 1.2 HP സി എം ബൂസ്റ്റർ എന്ന് പറഞ്ഞ പമ്പ്. അത് 60 L ടാങ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പലർക്കും ഈ ടാങ്ക് കപ്പാസിറ്റിയുടെ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആംബിയറിൽ താഴെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഡി ആർ എന്ന് പറഞ്ഞ് മോട്ടർ ഡ്രൈ ആയിട്ട് ഓടി ഓഫായി പോയി. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഗ്രൺഫോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ, ഗ്രൺഫോസ് ബ്രാൻഡിൻ്റെ ഒരു ഡോട്ട് എന്ന് പറഞ്ഞ ഒരു പമ്പ് കൺട്രോളറാണ്. ഇത് നമുക്ക് ആവറേജ് സിംഗിൾ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 15 A വരെ റിലേ റേറ്റിംഗ് ഉള്ളൊരു മോഡലാണിത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇതാണ് ഗൺഫോസിന്റെ സ്മാർട്ട് ഡിജിറ്റൽ പമ്പ് കൺട്രോൾ പാനൽ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രൺഫോസിന്റെ തന്നെ ഒരു സി എം ബൂസ്റ്റർ എന്ന് പറഞ്ഞ പമ്പിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്രഷർ പമ്പുകൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ പ്രഷർ സ്വിച്ച് ഉള്ള എല്ലാ പമ്പുകളും നമ്മുടെ പൈപ്പ് ലൈനിൽ വെള്ളം ഇല്ലാതെ വരുമോ അല്ലെങ്കിൽ ലീക്കേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പൈപ്പ് ലൈനിൽ വെള്ളം ഇല്ലാതെ ഇത് ഡ്രൈ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ പമ്പിൽ എന്തെങ്കിലും കരടോ മറ്റു കാര്യങ്ങളോ കയറി പമ്പ് സ്റ്റക്ക് ആവുമോ, അങ്ങനെ എന്ത് പമ്പിൻ്റെ ആംബിയറിൽ വരുന്ന വേരിയേഷൻസ് എന്തും കൺട്രോൾ ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിലവിൽ ആഡ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു സെൻസറോ ഫ്ലോട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മോട്ടറിനോ അതല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പിനോ ഓവർഹെഡ് ടാങ്ക് ഫില്ലിങ്ങിനായിട്ടും ഒപ്പം തന്നെ മോട്ടറിൻ്റെ പ്രൊട്ടക്ഷനായിട്ടും ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൺഫോഴ്സിൻ്റെ തന്നെ ടെക്നീഷ്യൻ ഉണ്ട്, ഉണ്ണി ചേട്ടനുണ്ട്. ആ ചേട്ടനത് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ ഉണ്ണി, നേരത്തെ ഒന്നിൻ്റെ വീഡിയോസിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഓൾറെഡി ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഗൺഫോഴ്സിന് മാത്രമല്ല, ഏത് പമ്പിനും, ഏത് പ്രഷർ പമ്പിനും, അതിൽ സാധാരണ ഏത് കമ്പനിയുടെ ആ പമ്പിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, ഇത് ഫിറ്റ് ചെയ്യുക. നമ്മൾ പമ്പ് ഓൺ ചെയ്തതിന് ശേഷം ഇത് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കും അതെല്ലാം ആ ഒരു സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ എല്ലാ ഓട്ടോമേഷൻ ആയിട്ട് പിന്നെ വർക്ക് ചെയ്യും. വൺ ടൈം സെറ്റിംഗേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിനനുസരിച്ച് എത്ര നമുക്ക് വേണമെങ്കിൽ ടൈം, ഇപ്പോൾ ഡ്രൈ റൺ സമയമാണെങ്കിലോ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ വോൾട്ടേജ് വ്യത്യാസം വരും. ഇപ്പോൾ 240 ആയിരിക്കും, 245 ആയിരിക്കും, അങ്ങനെയുള്ള വ്യത്യാസം വരുന്നത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രൈ റൺ ആണെങ്കിൽ നമുക്ക് 6 സെക്കൻഡ് ആണ് നോർമലി ഇതിനകത്ത് കമ്പനി നമ്മൾ കാൽക്കുലേഷൻ ഇത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കമ്പനി ചെയ്യുന്നത് 6 സെക്കൻഡ് ആണ്. അത് നമുക്ക് കൂട്ടാൻ പറ്റും. 6 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പമ്പ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി ഓടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പമ്പ് ഓഫാകും. ആ 6 സെക്കൻഡ് എന്നുള്ളത് നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ ഈ 6 സെക്കൻഡിൽ ഓഫായി കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഓൺ ആവുക. അത് നമുക്ക് 10 മിനിറ്റിലോട്ടോ 15 മിനിറ്റിലോട്ടോ നമുക്ക് ഇത് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഗ്രൺഫോഴ്സിൻ്റെ ഓട്ടോമേഷൻ ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വന്നേക്കുന്ന ഒരു യൂണിറ്റാണ് ഇത്. ഇതിന് ഫ്ലോട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സെൻസറും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇതിനകത്ത് കപ്പാസിറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺട്രോൾ പാനലും ഒപ്പം ഇതിൽ സെൻസർ വെച്ച് ടാങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമേഷനും കൂടിയാണ്. അപ്പം വേറൊരു ഓട്ടോമാറ്റിക് ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് വരുന്നില്ല. ഒറ്റ കൺട്രോളിൽ തന്നെ ഓട്ടോമേഷനും വരും, അതുപോലെ തന്നെ പമ്പിൻ്റെ കൺട്രോൾ പാനലും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നിലയിലൂടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗ്രൺഫോസിൻ്റെ 1.2 HP സി എം ബൂസ്റ്റർ എന്ന് പറഞ്ഞ പമ്പ്. അത് 60 L ടാങ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പലർക്കും ഈ ടാങ്ക് കപ്പാസിറ്റിയുടെ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി കൂട്ടുന്നതോറും ഇപ്പോൾ ഒരുപാട്, ഇപ്പോൾ ഈ വീട് നോക്കിയറിയാം, ഞാൻ വീടിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏരിയ കൂടുതലുള്ള സ്ഥലങ്ങൾ വരാൻ നേരത്ത് പല പല പോയിന്റ്സ് പല പല ആളുകളായിട്ട് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ചെറിയ ടാങ്കുകളോ ടാങ്ക് കപ്പാസിറ്റി ഇല്ലാത്ത മോട്ടറായി കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും ഓൺ ആവുക ഓഫ് ആവുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്വിച്ചിനും മോട്ടറിനും ഒക്കെ അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ യൂസേജ് ഉള്ള സ്ഥലത്ത് മാക്സിമം ടാങ്ക് കപ്പാസിറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈക്ലിംഗ് ടൈം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ മോട്ടോർ ഓൺ ആവുന്ന ഗ്യാപ്പ് കൂടുതലാക്കിയാൽ തന്നെ മോട്ടറിൻ്റെ ലൈഫ് കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു മിനിമം 60 L ടാങ്കൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേപോലെ ഇവിടെ നിന്ന് 3 ലൈനുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. അതാണ് കാണാൻ നേരത്ത് നമുക്കൊരു ചെറിയൊരു കോംപ്ലിക്കേഷൻ പോലെ തോന്നുന്നുണ്ട്. കാരണം അത് 3 ലൈനായിട്ടാണ്, 2 ഇഞ്ചിൻ്റെ ലൈനായിട്ടാണ് പുറത്തേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്മെൻസിയൽ മോട്ടറിനൊക്കെ കപ്പാസിറ്റർ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷൻ ഇട്ടേക്കുന്നതാണ് ഇത്. നമ്മൾ ഇതിൽ കപ്പാസിറ്റർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഏത് പമ്പിൻ്റെ HP അനുസരിച്ച് കപ്പാസിറ്റർ വ്യത്യാസം വരും. ആ കപ്പാസിറ്റർ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. ഇതാണ് മോട്ടറിൻ്റെ
ഔട്ട്പുട്ട് ഇതിനാണ് വരുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടും ഇതിന് വരും. ഇത് നമ്മൾ സെൻസർ അല്ലെങ്കിൽ ഡ്രൈ റൺ പ്രൊട്ടക്ഷനിൽ സെൻസർ കൊടുക്കാൻ നേരത്തോ അല്ലെങ്കിൽ ഫ്ലോട്ട് കൊടുക്കാൻ നേരത്തോ അതിൻ്റെ കൺട്രോൾ കൊടുക്കുന്ന പോർഷനാണ് ഇത് വരുന്നത്. നമ്മൾ ഇപ്പം പ്രഷർ പമ്പിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രഷർ പമ്പിൻ്റെ കേബിൾ വരുന്നത് ഈ കേബിളാണ് വരുന്നത്. ഈ കേബിൾ നമ്മൾ ഇതിലൂടെ കയറ്റി ഇറക്കി വിടും. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സബ്മേഴ്സൽ പമ്പ് കൊടുക്കാൻ നേരത്ത് വരുന്നത് ഫേസ്, സിംഗിൾ ഫേസിൽ വരുമ്പോഴത്തേക്കും വരുന്ന ഫേസ് ഇവിടെ കയറും. ഈ മൂന്നുമാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇത് എർത്ത് കോമൺ ആയിട്ട് വരും, ഈ മൂന്നിൽ ഔട്ട്പുട്ട് വരും. കപ്പാസിറ്റർ നമ്മൾ ഇതിൽ എത്രയിൻ്റെ കപ്പാസിറ്റർ ആണോ ആ കപ്പാസിറ്റർ ഇതിൽ ആഡ് ചെയ്യുകയും ചെയ്യണം. അതിനാണ് ക്ലാമ്പ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തു, നമ്മൾ ഇവിടെ ഹിറ്റ് ചെയ്തു. ഈ ഇത് ബോക്സ് വരുന്നത് IP65 ആണ് വരുന്നത്. നമുക്ക് ഔട്ട്ഡോറും ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് ഇനി റൂഫ് വരും കേട്ടോ, അതിൻ്റെ പുറത്ത് റൂഫ് വരുന്നുണ്ട്. അപ്പോൾ എന്നാലും IP65 ആണ്, ഓപ്പൺ ഏരിയയിൽ ഫിറ്റ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല. ഇതിന് നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇത് കാൽക്കുലേഷൻ ചെയ്യണം. ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പമ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരുന്നുണ്ട്. അതിനകത്ത് ഒരു 10 സെക്കൻഡ് ഞെക്കി പിടിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും ഓട്ടോമേഷൻ ആയിട്ട് തന്നെ ഇത് കാൽക്കുലേഷൻ ആകും. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒന്ന് ആ ഫസ്റ്റ് ടൈം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് ഇന്ന് കാണുന്നത് 231 വോൾട്ടേജ് ആണ് ഇന്നത്തെ കാണിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പമ്പ് സ്റ്റാർട്ടായി. പമ്പിൻ്റെ സെക്ഷൻ വാൽവ് ക്ലോസ് ആണ്. അപ്പം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതുണ്ട് വെള്ളമില്ല. ഇപ്പം 2.2 എത്തിയിട്ടുണ്ട്. 2.1 നമ്മൾ 2.2 അതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം പമ്പ് തന്നെ ഓഫായി. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ആംബിയറിൽ താഴെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഡി ആർ എന്ന് പറഞ്ഞ് മോട്ടർ ഡ്രൈ ആയിട്ട് ഓടി ഓഫായി പോയി. ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് 2 മിനിറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത്. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും തനിയെ ഓണാവും. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഓണായി. ഇപ്പോൾ ആംബിയർ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് 6.2 ആണ്. ഇപ്പോൾ 4.9 ഇതിൽ വരുന്നുള്ളൂ. 4.6 ആയി റണ്ണിങ്ങിൽ വീണ്ടും കട്ട് ഓഫ് ആയി. അപ്പോൾ ഗ്രൺഫോസ് കമ്പനിയുടെ ഈ പമ്പ് കൺട്രോളറിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ കാറ്റലോഗും മറ്റു കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.